നമസ്കാരം ഷബീർ കല്ലറക്കൽ എന്ന് പറയണോ, നമസ്കാരം ഡാൻസിംഗ് റോസ് എന്ന് പറയണോ? നമസ്കാരം ഷബീർ എന്ന് പറയാം. Red carpet with RJ Mike. Okay, so namaskaram Shabeer Kallarakkal. Namaskaram Mike, how are you? I'm good, how are you? I'm awesome, thank you. I mean overwhelming onnu manasilavunnilla. I'm still yet to come in terms about what's happening on a daily basis, so but in a very happy space, enjoying everything that's happening around me. ഓക്കെ, ഡാൻസിംഗ് റോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ സർപ്പാട്ട പരമ്പര ഈ സിനിമ കണ്ട എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയ വൺ ഓഫ് ദ ക്യാരക്ടർ ആണ് ഇൻ ദാറ്റ് ഫിലിം. കേരളത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലെല്ലാം തന്നെ ഫാൻ പേജസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഭയങ്കര ഫാൻ ഫോളോയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഡാൻസിംഗ് റോസിന്. ഒരുപാട് അത് വെച്ചിട്ടുള്ള മീംസും മറ്റും വരുന്നുണ്ട്. സോ എക്സ്പെക്ട് ചെയ്തിരുന്നോ ഡാൻസിംഗ് റോസ് ഇത്രയും ഒരു ഒരു ആളുകൾ ഇത്രയും സ്വീകരിക്കും അല്ലെങ്കിൽ ഇത്രയും വൈറലായിട്ട് മാറുമെന്നൊക്കെ? എന്നോട് എന്റെ എഡിറ്റർ സാർ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദിസ് ക്യാരക്ടർ വിൽ ബി യുണീക്. രഞ്ജിത് സാർ പറയുന്നു, ഹി സെഡ് ദിസ് ക്യാരക്ടർ വിൽ ബി യുണീക്, ദിസ് ക്യാരക്ടർ വിൽ സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ മൂവി. പക്ഷേങ്കിൽ ബട്ട് എഡിറ്റർ, ഐ യൂസ് ടു ടോക്ക് വിത്ത് എഡിറ്റർ സെൽവ, സോ അവര് പറയാറുണ്ട് വെയിറ്റ് പണുങ്ങ, പടം വന്നാ ഉള്ളു തരും. അങ്ങനത്തെ ഒരു എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, ലൈസൻസിന്റെ ഒന്നും പുരിയില്ല ബ്രദർ നീ ചൊല്ലത്. ബട്ട് ദെൻ though I was told all that, but this is overwhelming. Idu naan expect cheyidittilla, this is something too much of love from a lot of people, so it feels really nice and I'm just basking in whatever is coming my way. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, സിനിമയിൽ ഗംഭീരമായി തമിഴ് സംസാരിച്ചു. ഞാൻ ഡാൻസിംഗ് റോസിനെ പറ്റി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. അതുപോലെ തന്നെ നന്നായി മലയാളം സംസാരിക്കുന്നു. നമുക്ക് എനിക്കൊന്ന് സംസാരിക്കാൻ അറിയാം, ഞാൻ ജനിച്ചു വളർന്നൊക്കെ ചെന്നൈ ആയതുകൊണ്ട് മലയാളം അധികം സംസാരിക്കാറില്ല. ഓക്കെ, ഞാൻ സംസാരിക്കാൻ അറിയാം. മനസ്സിലായി. ഞാൻ അതാ ചോദിക്കാൻ വന്നത്, മലയാളിയാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് പേഴ്സണലി മലയാളത്തിനൊരു ഒരു ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. എപ്പോഴും ഒരു സിനിമ വരുമ്പോ അതിലെ ഒരു കഥാപാത്രത്തിനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമ്പോ ആരാധന തോന്നുമ്പോ ആളുകൾക്ക്, ഞാൻ അടങ്ങുന്ന പ്രേക്ഷകർക്ക് എപ്പോഴും വരുന്നൊരു ഒരു മനസ്സിൽ വരുന്നൊരു സംഗതി, ഇദ്ദേഹം ആരാണ്, എവിടുന്നാണ്, എന്താണ്, അദ്ദേഹത്തിനൊരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നേരത്തെ ചെയ്തിട്ടുള്ള പടങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. സോ ഞങ്ങൾ പ്രേക്ഷകർക്കായി പറയൂ, ഡാൻസിംഗ് റോസ് അക്ക ഷബീർ കല്ലറക്കൽ ആരാണ്, എവിടുന്നാണ്, എന്ത് ചെയ്തിരുന്നു? ഞാൻ ജനിച്ചു വളർന്നൊക്കെ ചെന്നൈയാണ്. അച്ഛനും അമ്മയും നാട്ടില് വടകര, കാലിക്കറ്റ് ആ സൈഡിലുള്ള വടകര. ദേ ഹാവ് സെറ്റിൽഡ് ഹിയർ ഫോർ 55 ഇയേഴ്സ് ആൻഡ് ഐ ബീൻ ട്രൈങ് ടു ബിക്കം ആൻ ആക്ടർ സിൻസ് 2005-06 ഓൺ എ സീരിയസ് നോട്ട്. ഐ ടുക്ക് അപ് തിയേറ്റർ ആ സമയത്ത്. വെൻ ഐ സ്റ്റാർട്ടഡ് ഡാൻസ് to wanting to become an actor, I took up dance classes, fight classes, then theater in 2009. Then since then then in 2014 in the first break movies released, 2016 another movie released, then I took up theater in another company, Little Theater Maranta. After I took up hospital clowning, which changed a lot of things for me as an actor and as an individual. It gave me a lot of perspectives, be it life, be it a lot of things, just not acting. Angana then I did a few parts, small parts in Adangamaru, Peta, Teddy, then fortunately landed up in Paranjit's Sarpatta. ഈ ഡാൻസിംഗ് റോസ് എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ നെയിം തന്നെ ഭയങ്കര യുണീക്ക് ആണ്. ഡാൻസിംഗ് റോസ് ആണ് ക്യാരക്ടർ നെയിം എന്ന് കേട്ടപ്പോ, ഈ സിനിമ കമ്മിറ്റ് ചെയ്തപ്പോ അല്ലെങ്കിൽ സൈൻ ചെയ്തപ്പോ ഡാൻസിംഗ് റോസ് എന്നാണ് കഥാപാത്രം, ഇങ്ങനെയൊക്കെയാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞ് സർ പറഞ്ഞപ്പോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് കെയിം ടു യുവർ മൈൻഡ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഞാൻ മീറ്റ് ചെയ്തത് ഫസ്റ്റ് ജെന്നിയാണ്, അസോസിയേറ്റ് ഡയറക്ടർ. സോ ദിസ് ക്യാരക്ടർ വാസ് ഇൻ കാസ്റ്റ് അൺടിൽ ലാസ്റ്റ് മിനിറ്റ്. ദേ കുഡ്ണ്ട് ഫൈൻഡ് എ പ്രോപ്പർ ആക്ടർ, സോ ദേ ഫിനിഷ് ദ വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ടും ദേ വാസ് സ്റ്റിൽ ലുക്കിംഗ്. അപ്പോഴാണ് എന്നെ ഓഡിഷൻ വിളിച്ചത്, ആഫ്റ്റർ 10 ഡേയ്സ് ദ ഷൂട്ട് ഹാപ്പനിങ്. അപ്പൊ പോയപ്പോ ദേ സെഡ് ഇൻ ദ ക്യാരക്ടർ ബൈ ഡാൻസിംഗ് റോസ്. ഐ വാസ് ലൈക്ക് വാട്ട്, ഡാൻസിംഗ് റോസ്? That itself was interesting. I was like, nalla iruke, pannalam pannalam. Then they gave me a scene. Angantha or I was like literally excited to know dancing rose parna or a spark varle. For a
ഫോർ ഓൾ ഇഫ് ഇറ്റ് വാസ് സം രമേഷ് ഓർ സുരേഷ് അങ്ങനത്തെ ഒരു സ്പാർക്ക് വന്നിട്ടുണ്ടാവില്ല. ഡാൻസിംഗ് റോസ് എന്ന് പറഞ്ഞു ഇന്നതും ചൊല്ലും ആ എക്സൈറ്റ്മെന്റ് അപ്പൊ തന്നെ സ്റ്റാർട്ട് ആയി. ദെൻ വെൻ ദി നറേറ്റഡ് ദി സീൻ ഫോർ ഓഡീഷൻ ഐ തോറലി എൻജോയ്ഡ് ആൻഡ് ഹാഡ് ഫൺ ഇൻ ദി ഓഡീഷൻ. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ആയത്. ഓക്കെ, ഈ ഈ സർപ്പാട്ട പരമ്പര സിനിമയെ പറയുകയാണെങ്കിൽ യൂഷ്വൽ സ്പോർട്സ് ഡ്രാമയിൽ നമ്മൾ കാണാറുള്ള ഒരു ഒരു വൺ ഡൈമെൻഷണൽ നായകനപ്പുറം കൃത്യമായ ഐഡന്റിറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ചുറ്റുമുള്ളത്. ഈ പറയുന്ന ഡാൻസിംഗ് റോസ് ആണെങ്കിലും മറ്റ് കഥാപാത്രങ്ങളാണെങ്കിലും, സോ വാട്ട്സ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് ക്യാരക്ടർ ഡാൻസിംഗ് റോസ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡെപ്ത് എത്രത്തോളമാണ് ഷബീർ എന്ന ആക്ടറിന് മനസ്സിലായത് വൈ ലിസ്ണിംഗ് ടു ദ സ്ക്രിപ്റ്റ് ഓഫ് ദ ക്യാരക്ടർ? See, I wasn't told the script because I having again as I told you, I was I came last, so they I was told only my part. Mm-hmm. So ender part parayanum then they gave me the gist of the character where he said this is the only guy whose principles and values are straight. Oru nermiyana oru character maarna ennodu. So I liked it, and of course he has his graph where he's portrayed, and in the writing he's portrayed to the audience in such a way that the audience thinks, oh, who's this irritating guy? Angana. Then there comes a situation where there's so much build up given about him, audience like, what is he going to prove? So much angana or treatment irunnu. Pinna when I was told about the fight scene, then the audience sees this fight scene which is unique and which is kind of a surprise kind of an element. Then they are then the audience is, sees his good side of a sportsman, that this is the only guy in the movie who's straightforward and righteous about his values and ethics. Exactly. When Vembuli fixes a match and he does what he does, this character doesn't like it. He says, this is what you did is not wrong. So our graph is very strong, not just my character. Mm-hmm. All the other characters has a very strong writing. That is why all the characters are celebrated here. Dancing Rose is standing out because of the uniqueness of the character. Otherwise, if you see on the, every character is celebrated here. Our writing strong aayidundu. I was told at the beginning itself, this graph is going to be like this. This is the character. And for me, it was easy for me because I could relate, being a sports person, I could relate to a few things. So, appo naan backstory ezhuthumbum, it was easy for me. Because I could relate to the character. My backstory for the character was strong enough so that I could play it in such a way that it has strong points to connect to the audience as a sports person. If I'm making sense here. Mm-hmm. Yeah. ഓക്കെ, സോ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് ഡാൻസിംഗ് റോസ് എന്ന് പറയുന്ന ഒരു സംഗതി ഓൺ സ്ക്രീൻ കാണിക്കുക, അല്ലെങ്കിൽ അത് അഭിനയിക്കുക, അതായിട്ട് ജീവിക്കുക അത്ര ഈസി ആയിട്ടൊരു ടാസ്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രയും പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ റെഫറൻസ് ആൻഡ് പ്രിപ്പറേഷൻസ് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? See, reference for the skill set, I was given a reference of Naseem Ahmed, his boxing reference, style of boxing. That reference, I took it as reference after 2-3 weeks of watching it. I left it and I thought, okay, well, as Dancing Rose, how can I bring a unique fight? I know what the directors want. See, I got the director's vision because he gave me a reference. He gave me pointers about the character. For me, the only task was to make a strong backstory so that I can feel what I feel at this point in time in life for Dancing Rose. So I made the backstory and a good love story in there. There is a beautiful love story I wrote about for myself, and there is a travel with my vadiyar. All those are stories which help me with my relationship at that point in time, whatever point in time you are seeing in the movie. So angantha or backstory irundhathu, that was strong enough for me to understand and portray certain emotions at point in time in the movie. Okay, that's how I prepared for the movie. So ee backstory Shabeer Kallarakkal kandathi backstory aano or Paranj sir paranju thannaano? This backstory was my own backstory. I also consulted with nammala writer Tamil Prabha writer. Mm-hmm. I was telling sir my backstory eldren sir, just tell me if there's some jump, and also I didn't have much time to talk, also shooting was going on there. So I knew their vision about the character. So whatever suited to get that emotion, to get, see, for example, if Shabeer is behaving in such a way now, he's having a back. So I thought about that. Okay, this is what the director and the writer wants me to be in this movie. So
എനിക്ക് whatever suits that kind of emotion at that point in time is what I wrote. Of course, I consulted with Jenny and Tamil Prabha to, I mean, that backstory is not seen in the movie also. It's just for me to keep my mood and keep my emotions true so that it connects, it comes out true. Okay. That's why I wanted to learn backstory, yeah. Dancing Crows character na gambhira skill-ukal ulla oralaanu. അപ്പോ റിയൽ ലൈഫിൽ ഷബീർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി ഞാൻ അറിഞ്ഞത് നിങ്ങൾ പാക്കോ ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ബോക്സിംഗ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ഇപ്പോൾ ആക്ടിംഗ് അല്ലെങ്കിൽ 2005 മുതൽ ആക്ടിങ്ങിലുണ്ട്. ശരിക്കും എന്തായിരുന്നു പാഷൻ പണ്ടത്തെ ഷബീറിന്റെ, അല്ലെങ്കിൽ ഒരു ടീനേജർ ഷബീറിന്റെ പാഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എയിം എന്തായിരുന്നു? ടു ഈ ഒരു സ്കിൽസ് ഇപ്പൊ ബോക്സിംഗ് അല്ലെങ്കിൽ പാക്കോ ഇതിലൊക്കെ ഇത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലായി മാറുകയാണോ, ഓർ ടു ബി ആൻ ആക്ടർ? I wanted to become a cricketer. I used to play cricket. Mm-hmm. I wanted to play for India. I was nowhere good. Okay. So I wasn't good enough. So much later, this acting bug hit me. So aa samayathu ivide endha how it works here is, okay, acting anengil fight dance. That's how I started. I learned dance for 4-5 years. Fight classes with Pandit Master for 4-5 years. And dance was with Jayanti Master. Then after that, adu kaiyappo I was like, okay, fight and dance mathram pora, I have to learn acting. So how do I do it? That's how I thought, okay, let me learn theater. So when I went to theater, some people used to tell, porthu people used to say, they are too loud, angana ingana. So I thought, okay, let me learn it. So I met Mr. Jayakumar, who's from Puthupattra. I was with him for 5 years, all his work. So I didn't do much of plays. I did few plays back then. I have a lot of workshops. I would have done hundreds and hundreds of whatever workshop he goes from here, Chennai or Pondicherry, or people coming from abroad. Most of the workshop I try and attend, whatever I see, so that I know, so I could get whatever I could get from that, I would try to get it. So I'm going to start with it. Then that is what led to my first movie. Mm-hmm. So then I started little theater. I thought, okay, let me learn this. There was another theater company called Little Theater. They catered to kids. That's a different kind of, because kids, you can't cheat. You can't make a kid laugh easily. So I thought, that's a challenge. Let me learn what is this. So I'm going to start. Little Theater had a hospital clowning thing program. So I became I was given a few workshops. So I started to be a hospital clown. Adoru 3 varsham poi all those experiences and the skill sets during the process, I said, okay, let me learn colory, let me learn parkour. I started only 4-5 years back then I started kalari kutuvarsa, which is a south Indian traditional martial arts form, which has kickboxing and muay thai kind of a fight. So all these skill set I learned, one, because I wanted to learn, two, because I was not doing anything else. So imagine sitting at home and doing nothing else, wanting to become an actor. It doesn't do anything good. Also, the fact that I was going and doing something on a daily basis, it made me think I was doing something. I was actually doing something in life. Our feeling in there. So now when I introspect, it seems like I was preparing all this to get Dancing Crows properly, get all this done for Dancing Crows. When I look back, I think, oh, okay, probably I did all this to do my part as Dancing Crows well. കൗതുകം കൊണ്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കയ്യിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്, മാർഷൽ ആർട്സ് ഉണ്ട്, പാക്കോ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് സ്കിൽ സെറ്റ് കയ്യിലുണ്ട്, ഇനിയും ഞങ്ങൾ അറിയാത്ത എന്തൊക്കെ ആയുധങ്ങളുണ്ട് ആവനാടിയില്? I started surfing recently. Adillada trekking. I'm also planning to go to Himalayas to do a 1 month mountaineering course. Mm-hmm. Which I like adventure. We started trekking, and trekking la angle we parkour guys, we try and scale mountains and try and go and do handstand on the peak. So oh. when I thought, okay, let me go and learn proper mountain climbing, proper climbing, rock climbing. Other when I was googling trying to find details, I saw these beautiful courses in the Himalayas. Mm-hmm. 1 month we go there, stay for 1 month and learn. So I was supposed to go 2 months back, but because of the lockdown, it all got cancelled. Mm-hmm. So going further, I want to, one month, I want to take my time off, go there, do a course in mountaineering course. And then now I feel that
tomorrow nala and I feel I don't know, so it keeps changing, right? That's okay. That's the beauty of life. Mm-hmm. And now at the moment I'm doing a lot of treks, I just started learning surfing. Adillada I want to start cricket also. It's been long since I played. ഓക്കെ, ശരിക്കും നേരത്തെ ഷബീർ പറഞ്ഞതുപോലെ തന്നെ ആക്ടിംഗ് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് കരുതിയിരുന്നത് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വരെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇംപ്രഷൻ വാസ് ലൈക്ക് ഈ പറഞ്ഞ ഡാൻസിങ് അറിയണം, ഫൈറ്റ് അറിയണം, കുതിര സവാരി അറിയണം, ഹോഴ്സ് റൈഡിങ്, അങ്ങനെ കുറെ ഒരു സെർട്ടൻ സെറ്റ് ഓഫ് സ്കിൽ സെറ്റ് ആണ് ഒരു ആക്ടറെ ഒരു ഹീറോ ഓർ എ കൊമേഴ്ഷ്യൽ എലമെന്റ് ഒക്കെ ഉള്ള ഒരു കൊമേഴ്ഷ്യൽ ഹീറോ ആയിട്ട് പ്ലേസ് ചെയ്യുന്നത് എന്നായിരുന്നു ഉണ്ടായിരുന്ന ധാരണ. ഇപ്പൊ ഇത്രയും സ്കിൽ സെറ്റ്സ് കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രക്കിംഗ്, മൗണ്ടനിയറിംഗ്, സർഫിംഗ്, അപ്പോ ഇത്തരം ഒരുപാട് ഈ പറയുന്ന യൂഷ്വലി സിനിമയ്ക്ക് വേണ്ടത് അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് വേണ്ടത് എന്ന് കരുതപ്പെടുന്ന സംഗതികൾ അല്ലാത്ത ഒരുപാട് സ്കിൽ സെറ്റുകൾ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒക്കെ പിന്നാലെ പാഷനേറ്റ് ആയിട്ട് പോകുന്ന ഷബീർ എന്ന് പറയുന്ന വ്യക്തിക്ക് when it comes to acting, എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഈ സ്കിൽ സെറ്റ്സ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടു പെർഫോം ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ? See, it's very simple. You are a better actor with more, the more experiences you have, you become a better actor. How do you act? Mm-hmm. You act only from your experience. Mm-hmm. So I'm not doing all these for acting. I'm doing all these because I enjoy life. I want to do it. Mm-hmm. For example, if I'm doing a mountaineering course, probably I'll go through some hardships. I don't know. Mm-hmm. Probably that experience back going through hardships there might come in handy some point in life when I'm doing such a role. Mm-hmm. But I'm not doing that for that. But acting is all about experiences. The more you're experiencing life, the better you'll be able to perform. You can't just, if you're going to just sit back at home, for example, I'm going to sit back at home for 5 years. Mm-hmm. And one person is going to give me an acting option. What can I offer them? Well, there's no experience here. I haven't seen the world. Mm-hmm. At the same 5 years, I've been traveling. I've been doing a lot of things. There's a lot of experience in me, which I'm going to bring it to my acting. You can act only when you feel, right? It's just not about lines. It's just not about body language is what you feel. So our feeling and all comes from experience. And the more you're experienced, the better your acting will be. And I'm not doing all this for acting or thinking, okay, I'll become a good actor. I'm all doing all this because I enjoy life. I want to enjoy life. ഓക്കേ, ഗ്രേറ്റ്. സോ ഈ സിനിമയിൽ ഡാൻസിംഗ് റോസിലെ ഞങ്ങൾ ഗംഭീര പെർഫോമൻസ് കണ്ടത് ബോക്സിംഗ് റിംഗിലാണ്. റിയൽ ലൈഫിൽ ഷബീർ ഭായ് അല്ലെങ്കിൽ ഷബീർ ബ്രദർ ഒരു ബോക്സിംഗ് റിംഗിൽ കയറി ബോക്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഓർ ഹാവ് യു പഞ്ച്ഡ് എനിവൺ ഓൺ ഫേസ്? Not really. See, I learned parkour just run away. I learned kaladi kutu versus to block. One block and one run. That's all I'm away. But on a serious note, I'm on the road. I'm very particular about people following rules. Mm-hmm. If they don't follow rules, I make sure that I tell them, bro, this is wrong. Okay. And once there was a fight when somebody tried to hit me, I got hit. I just pushed him away. Angantha oru sambhavam okke nadannathu. After I went and hit somebody, or I also don't know how much it will hurt when I hit. Mm-hmm. Or if it will hurt me when I hit. So adhili, no, I didn't engage. But it is important. On this note, I want to say it is important everybody learn some kind of self-defense. Because I've seen in front of my eyes two instances where there was chain snatching. Mm-hmm. So how does the chain snatching happen? So all these things happen, probably you're unaware. But when you learn few skills like some kind of self-defense, some kind of martial arts, your awareness increases. Mm-hmm. So adullapo when there is you're not surprised as much as you will when you are not. When you don't have these skills. Mm-hmm. So when you learn some kind of self-defense, it helps you to be aware and prevent from a lot of damage, at least reduce the kind of damage you will encounter. So road rage, I just make sure that people know that, bro, if this is wrong, I tell them, bro, this is wrong. Whoever it is, I try, even I've stopped. Even police chiefs and all told them, but it's too risky. But then I felt I have to tell them. I tell them very politely. It's not mm-hmm. that I go and shout at them. Correct, brother. You guys should know correct. Tapu dhaane.
So probably they don't do it again. I mean, just to make sure that they don't do it again. And for all you know, they're doing it without even knowing. Mm-hmm. So if they know it, they won't do it again. Another situation. So to answer your question, no, not much of bashing on the road or outside the ring. Okay, after all, martial arts self-defense aanallo, alle? It is self-defense, not an offensive, not to use as offense. ഈ ഡാൻസിങ് റോസ് എന്ന ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ കപിലനോട് മാത്രമാണ് തോൽക്കേണ്ടി വരുന്നത് റിങ്ങിൽ. അതിനു മുമ്പേ ഡാൻസിങ് റോസിനെ പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡാൻസിങ് റോസ് ഇതുവരെ ഒരാളോടും തോറ്റിട്ടില്ല എന്ന് പറയുന്നതാണ്. അത് കേട്ടപ്പോ തന്നെ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, ഇത്രയും എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇത്രയും ഗംഭീര ബാക്ക് സ്റ്റോറി ഉള്ള ഒരാളാണോ ഇത്രയും നേരം നമ്മൾ വേംഗുലിയുടെ സൈഡിൽ വലിയായിട്ട് മൈൻഡ് കൊടുക്കാതെ വേംഗുലിയുടെ ബിൽഡപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ന് വിചാരിച്ച ക്യാരക്ടർ എന്ന് ഞെട്ടിപ്പോയി. റിയൽ ലൈഫിൽ പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ ബോക്സിംഗ് റിംഗിൽ അല്ലെങ്കിൽ സിനിമയിലെ ഡാൻസിംഗ് റോസ് തോറ്റിട്ടില്ല, റിയൽ ലൈഫിൽ പറയുകയാണെങ്കിൽ ഷബീർ ഭായിയുടെ ഒരു ഒരു ഇതുവരെയുള്ള ലൈഫിൽ പറയുകയാണെങ്കിൽ ഒരു ഒരു തോൽവി വിജയ ശതമാനം എത്രയാണ്, അല്ലെങ്കിൽ വാട്ട്സ് എ ഡെഫിനിഷൻ ഓഫ് ജയം ആൻഡ് തോൽവി? Like, it's a very nice question. You ask me what's your definition of JM and Tolu. It's a beautiful, so it's very subjective. It's a beautifully put out question. So my definition of success is just showing up. Mm-hmm. And I don't know the definition of failure. I don't know. Mm-hmm. Because you keep learning from whatever is not working for you. I always believe in, like, even today morning I had to take an online class. I was really tired. I thought, okay, how do I take it? I thought, okay, after the class I'll sleep. After the class I have to go for my workout. Mm-hmm. I thought, okay, after the class I'll sleep. Then I thought, okay, fine, just get ready and see what you feel. I got ready, I went for my workout, I had a good day and came. So I think it is very important that you show up. Mm-hmm. It's not about working. You show up for your for the process. You show up, for example, as an actor. It's not that you are going to make it big right away. Mm-hmm. It's a process. For me, it took 15 years. It doesn't mean that it is going to be the same for others. For all you know, for another person, they'll come first itself, they'll become a hit, and in a month, they'll be a big star or a very good actor. So for me, the formula for success, I feel, for me, if I'm able to show up, if I'm able to do the process properly, that's success for me. Mm-hmm. That is enough for me. I'm happy about it. I'm not going to think about the result. The result doesn't matter to me. Because the process, for me, the process is the result. Why are we, for example, the trekking are in India. It's not about going and standing there. It's the in-between in-between the hardships you face till you go and go to the peak or go find a waterfall or go find a forest or whatever. That are travel in India. That is the beauty of it. It's not about going and that standing there is not the result. The beauty is the process. So I think for me, success is just if I'm able to enjoy the process, that's success for me. If I'm able to show up for the process, show up and do what I have to do, that's success for me. Result will fall and result will vary. Mm-hmm. See, today I gave my best for Dancing Rose and it has been celebrated. Mm-hmm. Tomorrow for another role, I would have given even better. I would have acted even better. I would have given 200%. Mm-hmm. If it doesn't work, it doesn't mean that it's not success for me. It's still success for me. Okay. If today, for the same dancing roles, I'll tell you, I've told my couple of my close friends. Mm-hmm. You know what I told? This is the first time I'm sharing this outside. I told them, look, I'm really happy now. Mm-hmm. I think I got a role. I'm not saying, I told them, I'm not saying that I did a very good job. But I'm really happy. After this, if I don't get an opportunity, it's fine. I think I'm happy. I had a feeling of satisfaction having done right after the shoot, not even dubbing. We haven't gotten the job. Even before the dubbing, I was like, wow, this was beautiful. Mm-hmm. And it's not saying that the whole journey was good. I've had bad days during shooting. I've had a day where I couldn't get Dancing Rose. Mm-hmm. Even that I enjoyed. So the definition is different. That process for me is important. Like I said, for another role, I would have given 200%. I would have given my all. That would have been my best performance. Mm-hmm. But if it is not celebrated, it doesn't mean that it is not success. It's still success for me. Okay. And like you beautifully put it, it's my definition of success is this. Great. And I'm really in a place where I'm actually enjoying everything, even
everything that's happening around me. Okay. And that comes, and also that comes from the fact that I've been the opposite before, years back. Mm-hmm. So probably experience has taught me to be here. ഓക്കെ സോ ഞാൻ മറ്റൊരു കാര്യം ഈ വിഷ്വലിൽ വെർച്വൽ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു എന്നത് ഓക്കെ യൂഷ്വലി ഇന്റർവ്യൂസ് ചെയ്യുമ്പോൾ എന്റെ സ്റ്റുഡിയോയിലാണ് ഗസ്റ്റുകൾ ഉണ്ടാവുക ഇതിപ്പോ വെർച്വൽ ഇന്റർവ്യൂ ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തിരിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ട ആവശ്യമില്ല എന്നാ പോലും കൗതുകം കൊണ്ട് നോക്കും എന്തൊക്കെയാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതെന്ന് അപ്പോ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ജിം എക്യുപ്മെന്റ്സ് എന്തൊക്കെയോ ഇരിക്കുന്നു എന്തൊക്കെയോ വർക്ക്ഔട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത് ആക്ച്വലി എന്തൊക്കെയാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കാണുന്നത് ദിസ് ഇസ് മൈ റൂം ഇത് എന്റെ റൂമാണ് I have my bench. The bench started during the lockdown. Kind of lockdown lay because I've been in shape for the role, and I also like working out. So how much can you do without weights? How much can you do without gym? Small gym setup. The end room on my cot is my end of bedroom. Okay, it's just this much only. Okay. Other things are occupied like my bench and my pull-up bar and all those workout equipment. With all the weights also. With all these equipments, yeah. Okay, so Shabeer Kallarakkal or theater actor allengil theater background idu vanna aal aayidu kondu thanneyana enikku thonnu maybe or back story venam ennokkeulla chintakal vannadu enikku thonnu appo adu kondu thanne or karyam choichote or actor or kathapathram aavan venite director orappayittum feed cheyyum innna sagathigalokkeyana character nu varunna ee character inde or graph ingeneyana thodangi karyangal orappayittum director krithyamaya dharana undavum adu namak actor ku parannu tharum പക്ഷേ അതിനപ്പുറം ഒരു ആക്ടർ ആക്ടറുടെ സൈഡിൽ നിന്ന് ഒരു കഥാപാത്രം ആവാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഡാൻസിങ് റോസിനെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ ഒരു കഥാപാത്രം ആവാൻ വേണ്ടിയിട്ട് ഒരു ആക്ടർ ഐഡിയലി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അക്കോർഡിംഗ് ടു യു സീ ദർ ഇസ് നോ ഐ അണ്ടർസ്റ്റുഡ് മൈ എക്സ്പീരിയൻസ് മൈ അണ്ടർസ്റ്റാൻഡിംഗ് ഇസ് ദർ ഇസ് നോ സെറ്റ് ഫോർമുല വാട്ട് എവർ വർക്ക്സ് ഫോർ യു സീ ഇഫ് ഐ ആം ഏബിൾ ടു ഡു ഡാൻസിങ് റോസ് വിതൗട്ട് എ ബാക്ക് സ്റ്റോറി ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് വെൽ ദാറ്റ്സ് എ ഫോർമുല ഓക്കേ So whatever works for you, it is not set for example, I told you I messed up. Over the years, I couldn't get a character. Hmm. And luckily for me, the next day was Sunday. I didn't know what to do because it was right the first day after lockdown. My first day after shoot after lockdown. 6 months break, I couldn't find dancing rose. I couldn't feel dancing rose. I didn't like the performance. Hmm. The next day was Sunday for me. I was sitting and I was thinking what to do. Hmm. Then I understood, you see a board there. There's a lot of pointers there about the whiteboard has a lot of pointers about dancing rules. See, it's got rhythm, blah blah blah, and all that. Oh. So when I saw that board, I was like, okay, rhythm. It hit me. Then I went to metronome, fast metronome, which is 100. I think around 90 to 100. It kept beating the whole day. It was playing around. It was just at one corner beat, going around. So that gave me a faster rhythm. Mm-hmm. And this is not written anywhere. Oh. Suddenly I thought, okay, I wrote fast rhythm. Okay, let me try this. Mm-hmm. Then suddenly I got a rhythm kutti. Mm-hmm. And something told me, okay, there's something happening. The next day I went there, I got back to feeling like dancing rose and all the small mannerisms I used to bring. So to answer your question, there's no set formula. Mm-hmm. Whatever works for you. See, backstory works for me. But you are able to do a better job without backstory, that's a good formula, simple. ഇതാണ് ടെക്നീക് ഇല്ല ഇഫ് എ പർട്ടിക്കുലർ ടെക്നീക് ഹെൽപ്സ് യു വെരി വെൽ ആൻഡ് വെൽ ആൻഡ് ഗുഡ് ദ സെയിം ടെക്നീക് ഐ ഫോളോ പ്രോബ്ലി സെയിം കേസ് ഓഫ് മെട്രോണോം ഫോർ അനദർ പേഴ്സൺ ഇറ്റ് വുഡൻ വർക്ക് എനിക്ക് വർക്ക് ആയി സംതിങ് ഐ ഫെൽ ഇറ്റ് വർക്ക് സോ വാട്ട് എവർ ഇഫ് യു ജസ്റ്റ് വോണ്ട് ടു ഷോ അപ്പ് ഇൻ ദ സെറ്റ് ആൻഡ് ഡു ഇറ്റ് ദർ ആർ പീപ്പിൾ ഹു ഡു ഇറ്റ് വിതൗട്ട് എനി ബാക്ക് സ്റ്റോറി സോ യു ജസ്റ്റ് ഹാവ് ടു ബി കോൺഫിഡൻസ് ദ ഓൺലി തിങ് ആസ് എൻ ആക്ടർ യു ഹാവ് ടു ബി ഇസ് വെരി കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ യു കാൻ ഡു എനിത്തിങ് Okay. You have to be confident as a person just to do the character well. Even if you have to do a character which is not confident, you have to be confident to do that. Mm-hmm. The confidence is very important. That is one basic thing I think an actor should have. The confidence level should be really high. That's why if you see when somebody is tensed or not relaxed, the performance very low. Upper performance cheyan kashtam. But the same thing when the confidence is really good, the performance is sky high. Mm-hmm. So that part alone, I think for me, with my experience or about whatever I've experienced, I think the confidence part alone, if there is confidence, you can do anything. But other than that, whatever works for you.
Mm-hmm. There is no set formula. You can do million courses. You can be very experienced. Okay. You can be without experience also. But if you're able to pull a character, if tomorrow someone comes and does a better job as dancing groups without any backstory, without anything, it is good. Adalla, we'll still enjoy it. Exactly. We'll still appreciate it. So mm-hmm. my simple thing is, whatever works for you, simple. As long as you know what you're going to, what the output is, what the director's vision. You're just trying to become close to the director's vision. Director has a vision. Obviously, you can't 100% give that vision because it's the director's vision. You are not in his mind. Yes. You have to get as close as possible to the director. Probably the director might like your version better. Mm. You know, you don't know. You might surprise him. He'll be like, wow, I like this. Or probably he will come close. And there is and obviously he knows you can't get 100%. So you, as long as you can get as close as possible to the director's vision or both the character, I think you'll do a better, good job as an actor. Mm-hmm. I hope I'm making sense. അതുപോലെ തന്നെ ഈ ആക്ടിങ്ങിനെ പറ്റിയിട്ട് ഇത്രയും, അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ടിങ് ഒരു ആക്ടർ കടന്നു പോകുന്ന പ്രോസസ്സിനെ പറ്റിയിട്ടൊക്കെ ഇത്രയും തിരിച്ചറിവുള്ള ഷബീർ കല്ലറക്കലിന്റെ ഒരു ഒരു ഡെഫിനിഷൻ ഓഫ് സിനിമ, ലൈക് ഈ മാജിക്കൽ മേക്ക് ബിലീഫ് പരിപാടിയാണല്ലോ സിനിമ, വാട്സ് എ ഡെഫിനിഷൻ ഓഫ് സിനിമ? ഇത്രയും എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നു കഴിയുമ്പോൾ സിനിമയെ പറ്റിയിട്ട് മനസ്സിൽ വരുന്ന ഒരു ഡെഫിനിഷൻ എന്താണ്? വാട്ട് ഈസ് സിനിമ ടു യു? See, cinema is a medium to express something. Mm. It can be anything. Mm. And there's nothing wrong. If somebody is expressing a message or somebody is expressing a story, it is his or her way of expressing something. Mm-hmm. It is a medium, simple. And I as an actor, I'm just going to be a tool there. Mm-hmm. I'm just not going to be the face. There are a lot of other tools like the camera, music is going to speak. I'm just another tool which is going to carry a character, which is going to give a message or say something. It's just a medium to say something. That's what I feel. Okay. And it's a visual medium, simply. Yeah. Okay. So, Malayaliyaya Shabeer Kallarakkal Malayalam cinema il abhinichittilla. Enna abhinikkum? Enikkarilla, I got a couple of calls. Enna Malayalam ithre ullu. So, I got a couple of good directors call last week. So, I don't know. I have to see. One, I had to finish all these promotion thing because movies doing really well. I had to make sure that people who don't know about this movie know that. And next week, sit back and meet all the people I have to meet and decide. And of course, I like to act in movies because I'm awestruck by the performances and the kind of stories I see from Malayalam industry. Mm-hmm. If there is there are good characters and good scripts and good I would love to be part of it. Okay, recently I got a few calls. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഇതൊക്കെ പറഞ്ഞാലും സിനിമയ്ക്ക് പുറത്തുനിന്ന് ഞങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് വരുന്ന റെസ്പോൺസ് എല്ലാം ഗംഭീര അല്ലെങ്കിൽ ഓവർ വെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസുകളും മറ്റുമാണ്. ഹൗസ് ദ റെസ്പോൺസ് വിത്തിൻ ദ ഇൻഡസ്ട്രി, ലൈക് മലയാളം ആണെങ്കിലും തമിഴ് ആണെങ്കിലും ഇൻഡസ്ട്രിക്കുള്ളിൽ നിന്ന് വരുന്ന റെസ്പോൺസ് എങ്ങനെയാണ്? Even they are enjoying it. They are enjoying as audience. Because mm-hmm. I got a few calls from Natanu Korsu calls on no, from the industry appreciating and telling me they like to work with me. And Telugu industry, a few calls they've made from big director. And Budana actor Karthik called yesterday. He was appreciating my work. Mm-hmm. Then Karthik Subraj, who I work with in Kepeta, called me. Then Kavidalaya Krishnan, who's a senior person, Balachandra sir and the team, he called me and spoke about the movie. And a lot of people from the industry, they are all happy that such a movie is out. Mm-hmm. And they are also enjoying as an audience. Like, our audience side, they are also enjoying it. And they are happy that such a movie is out and people are appreciating it. So, within the industry, that's huge response where they are appreciating everybody's work. Okay. And everybody's equally spoken about. And unfortunately, it's not been released in theaters. The celebration would have been more with the audience. They would have enjoyed everything in the movie. Mm-hmm. But if you see on the other side, this has got a global reach now. Within mm-hmm. 3 days, the movie is gone somewhere. I mean, the talk is unimaginable. Mm-hmm. So that way, the response is huge within the industry. Okay. Malayalam cinema le actors alagil directors arengilo ayita personally parichayam alagil in touch laano? Enikku adiyam Roshan. I know Roshan Matthew. He used to work at Little Theatre. He's worked at Little Theatre. He's messaged me and spoken about it. Then Darshana,
ദർശന ഓൾസോ വർക്ക് ദറ്റ് ലിഫ്റ്റ് തിയേറ്റർ ഷീ ഓൾസോ മെസ്സേജ് മീ അബൌട്ട് ദ മൂവി ആൻഡ് മൈ റോൾ സോ അങ്ങനത്തെ രണ്ടു മൂന്ന് പേര് ഫ്യൂ അതർ ആക്ടേഴ്സ് ഹാവ് ഓൾസോ കോൾഡ് ഐ നോ കണ്ണൻ താമരക്കുളം ഹു ഐ വർക്ക് ഹിയർ വിത്ത് ഹി ഓൾസോ സ്പോക്ക് അങ്ങനത്തെ ഫ്യൂ ആക്ടേഴ്സ് കാളിദാസ് ജയറാം ഐ ഹാഡ് മെറ്റ് ഹിം റീസെന്റ്ലി ഹി ലൈക്ഡ് ഇറ്റ് ഹി സ്പോക്ക് ടു മീ അബൌട്ട് ഇറ്റ് അങ്ങനത്തെ പീപ്പിൾ ഹു ഐ നോ ഹാവ് സ്പോക്കൺ ടു മീ ആൻഡ് കപ്പിൾ ഓഫ് ആക്ടേഴ്സ് ഹു ഐ ഡോണ്ട് നോ ഐ ഫോർഗോട്ട് ദേയർ നെയിംസ് ഓൾസോ ഐ'm സോറി and they've called me and spoken to me also. Okay, so നേരത്തെ ഞാൻ സംസാരിച്ചതുപോലെ യൂഷ്വൽ സ്പോർട്സ് ഡ്രാമ മൂവിയിൽ നിന്ന് ഒരു വൺ ഡൈമൻഷണൽ നായകൻ പരിപാടിയിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച കൃത്യമായ ഐഡന്റിറ്റി ഉള്ള കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ് സാർ പാട്ട പരമ്പര. സോ ഞങ്ങൾക്കിപ്പോ ഒരു ഒരു സ്പോർട്സ് ഡ്രാമ മൂവി എന്ന നിലയ്ക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഓർ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് സ്പോർട്സ് ഡ്രാമ മൂവി? റീസെന്റ് കണ്ടതിൽ സ്പോർട്സ് ഡ്രാമയിൽ സിനിമകളിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാണ്? See, I like Bagh Milka Bagh very much. Bagh Milka Bagh was because you're representing, you're showing the story of a legend. And I think that was beautifully shown. And I kind of loved it. Other than that, I mean, everybody's loved the Rocky series. Yes. So recently, the thing I've loved, Bagh Milka Bagh, I've loved it. മലയാള സിനിമയെ പറ്റി നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചിരുന്നു, വേറെ ചോദ്യത്തിലേക്ക് ഇടയ്ക്ക് പോയതാണ്. റീസെന്റ് കണ്ട ഒരു മലയാള സിനിമ, ഇഷ്ടപ്പെട്ട ഒരു മലയാള സിനിമ ഏതാണ്? ഐ സോ ജോജു ജോബ് മെസ്സേജ് മീ ഓൾസോ, ഹി ഓൾസോ ലൈക്ഡ് ഇറ്റ് ഓൺ ഇൻസ്റ്റാഗ്രാം. ജോജു ജോബ്, ഓ ഗ്രേറ്റ്. യാ യാ യാ, ഓൺ ഇൻസ്റ്റാഗ്രാം ഹി സെഡ് ഗുഡ്. ഐ മീൻ ഐ ജസ്റ്റ് താങ്ക്ഡ് ഹിം ഫോർ, ഹി ഹാഡ് പുട്ട് എ സ്റ്റോറി ആൻഡ് താങ്ക്ഡ് ഹിം ഫോർ ദ തിങ് ഐ ടോൾഡ് ഹിം ഐ ആം എ ഗുഡ് ഫാൻ ഓഫ് ഹിസ് ആൻഡ് ഹി ഹാഡ് റെസ്പോണ്ട് സെയിങ് ദാറ്റ് you've done a superb job and that kind of interaction. So his movie Nayattu, right? Yeah, Nayattu. That Nayattu was brilliant. That was brilliant. Adu ishtapottu. Then Joseph Normal, I watched it only in the lockdown. It was in 2018, I think. Yeah, that was brilliant. I don't know how I missed that movie. So that Nayattu was brilliant masterpiece. And Malik recently released, Malik was was out of the world. I don't know how Fahad does it, but okay. So Malayali aaya Malayali allatha Shabeer Kallarakkalinte Malayalathile oru favorite actor aanu Fahad. No doubt about it. Fahad Fazil, yeah. Okay, yaar konje favorites chodikkan aagrahikkana. Who is your favorite boxer? See, I don't have any favorite boxer. Like, if you in life itself, for me, there are no favorite actors, favorite boxers. For me, I just, for example, I met Sachin in person, and that was when I was playing cricket. Okay. But I never got fascinated. I never went and took pictures. I never went and took his signature. That was the person I am. That's still the person I am. So for me, like, for example, I had met someone yesterday. I forgot her name. Shit. She's a national level boxer from Tamil Nadu. We had an interview yesterday. I liked her. I kind of looked up to her. So, oh, shit, she's performing. Wow. Like in the gym today morning, I went to the gym. There's a 8-year-old guy who was inspiring me. I had an accident recently, three weeks back. Surfing, I hit a rock and I had a big scratch on my back. Okay. So I was told to rest, but I didn't want to rest because I can't rest. And that's just a scratch. But that guy inspired me, that 8-year-old guy. What happened was, 6 months back, he had fractured his hand. 8-year-old small guy, he looked very puny, okay? But he was in the gym, and my gym only trains athletes, national athletes and Olympic athletes. So I was going to the gym regularly. I saw this guy coming with one fractured hand working out. Oh. And for me, it's those kind of people. It's just not the elite ones or just not the people who've made it. These kind of people who are around me, they inspire me. So, Angan, if you to answer a question, if that's a boxer like that, no, I love the, I don't remember the name. When I went to Railways Ground to practice for this movie, I found a lot of people there. I don't remember their names now. I'm sorry about that. But I found really good talents there who I was admiring back then. For me, it's just, probably it's just real, connecting in reality that matters more than, so all these are like, probably some of them are just illusions over the top when you watch it on TV. Those are moments. For me, it's just, for example, Sharad Kamal is playing, Sharad Kamal TT player. He's playing in Olympics now in Tokyo. He's from our gym.
Okay. So if I meet the person, I get inspired. Our vibes, I get it only there, not looking. So I don't know if I'm deviating from your question. To answer your question, probably Tyson, for the kind of person he is, for the kind of for his style of boxing, I like Tyson because I've heard like I think he's the Viv Richards of boxing. Carefree, I'm going to play my game type of boxer. I've heard a lot about him. I've read a little about him. And being a cricketer, I know how I've always admired Viv Richards and Steve Waugh. Okay. So I probably Mike Tyson. In simple terms, just Mike Tyson. Yeah. Okay. അല്ല ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡീവിയേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതൊരു വലിയ ചോദ്യമൊന്നുമല്ല. ഡാൻസിംഗ് റോസിന്റെ ഫേവറേറ്റ് ബോക്സർ ആരാണെന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാണ്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഓർ എന്താണ് അപ്കമിംഗ് പ്രോജക്ട്സ് പരിപാടികൾ? See, future plans is to enjoy life, okay? Yeah. Just live life, enjoy life. I want to do the mountaineering course. I want to do surfing. I want to act. I want to wake up. I'm taking online classes, day classes, work out, be fit. And future projects, I don't know. Whatever comes my way, and I want to do what best I think at that moment is. I also like to do masala movies. I'm an actor. I also like to know how it feels. When you do a masala movie, a lot of people are doing, don't do that. Saying, telling, asking me not to do that. For me, I want to do that. I'm an entertainer. Okay. So even on stage, if you see my performances, it's been entertaining. It's been quirky characters. Mm-hmm. So I like to do masala movie roles also. I like to, and okay, I'm looking at more of negative shade roles, but then I'm open to anything. Like a Nawazuddin Siddiqui of the South. Become a Nawazuddin of the South. Yeah, probably that. ാണോ ഫാമിലി അതോ ചെന്നൈയിലാണോ? Yeah, I live with my dad and mom here. Yeah. Everybody is here. I mean, I have we are like 6 children. Mm-hmm. Very small family, okay. So all of us are at different places. Sister is here, brother is here. They are at different places in Chennai. And one is in the US. Another sister is in Qatar, another sister is in UK. I mean, it's everywhere around the world. Mm-hmm. At home, they're all happy. Mom doesn't watch. She doesn't approve of me being an actor. But that's her. I respect that about her. And they're all happy. I mean, okay. At least in the sense that, like, Chedale, you can't be home. Chedale, I won't give you food. Dad is very happy. Dad just wants me to have a good career, simple. For me, I just want to live life and enjoy life. I have different thought. Obviously, everybody has a different thought about life, different perspectives of life. For me, I just want to enjoy life. And my meaning, definition of meaning of life, enjoying is different from another person. So I am enjoying life as I can. And during the process, I'm also making sure others are happy. I mean, the family, my mom doesn't like much appreciate me being an actor, but I also respect that. I'm not going to ask him like, why can't you appreciate? Why don't you appreciate? I have to respect that feeling of hers also. So that way, happy. I'm happy. They're also happy. So good. Okay. So dancing roles ne itrayum ishtapetta kandu kaiyadicha allekil aaradhikkuna nammal Red FM listeners node malayali audience node allekil global audience node Shabeer Kallarakkal endanu parannu nirthanullathu? Enjoy life. I just want them to do what they think is right, and whatever they do, believe that you have a place. Mm-hmm. That is only will take you there. If you're going to do half-hearted, it won't take you anywhere, any industry. And enjoy whatever you do. When you enjoy whatever you're doing, there is so much, lot of beautiful things happen. Mm-hmm. And especially to the Malayali audience, I'm so glad that all of you are happy. And I'm so happy about all the love and wishes you're pouring in. Mm-hmm. And I hope to do Malayalam movies also. And thanks for the love. I really, really appreciate that. വേഗം മലയാള സിനിമയിൽ സ്ക്രീനിൽ ഞങ്ങൾക്ക് മുമ്പിലേക്ക് എത്തു. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട് ഷബീർ കല്ലറക്കലിനെ മലയാളം സിനിമയിൽ കാണാൻ, കഥാപാത്രങ്ങളായി കാണാൻ. And thank you so much for your valuable time. Thank you so much, Shabeer Kallarakkal, for joining us. And thank you. And one more information I want to add, like
I know we are, especially in Kerala, there is a very tough, tricky time going on there. You just have to hang in, do what you think is responsible. E-situation, the COVID situation, we don't know what is going to happen during the third wave, or is there any other waves coming across. So do what is necessary, precautionary measures, follow it, stick to it. So, and you were examples, Kerala set an example globally for all of us. Now, unfortunately, there is a situation there, and I'm sure you'll definitely get out of it and set another example and set another benchmark. So, hang in there, and all of us will get out of this very soon. Mm-hmm. Is that okay? Okay, thank you. Thank you so much. Red FM viewers, Kelku, Kelku, Kate, Kate, Kelku, Kelku, Kate, 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 Kelku, Kelku, Kate, 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 Thank you so much, my guy. It was fun having being here. Thank you so much. Red FM 93.5.